ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് തലയിലെ താരന്റെ ശല്യമൊക്കെ കുറയ്ക്കട്ടെ. അപ്പൊ അതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞ ചെറുനാരങ്ങ എന്ന് വെച്ചാൽ മുടി കൊഴിയത്തില്ലേ, മുടി നരച്ചു പോവില്ലേ എന്ന് നമ്മൾ ഡെയിലി രാവിലെ കഴിക്കാത്തേക്കാനല്ല പറയുന്നത്. എന്റെ അനുഭവം വെച്ച് പറയാൻ, നിറച്ച് താരൻ തലയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്തു, കാരണം എനിക്ക് അതിമാത്രം തലയിൽ വന്നു. അപ്പൊ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ പറഞ്ഞാൽ പിടയ്ക്ക് മിക്ക ദിവസങ്ങളും തല വാഷ് ചെയ്യാനായി ശ്രമിക്കാം. തല വാഷ് ചെയ്താകുമ്പോഴാണ് കൂടുതലും ഈ ഡാൻഡ്രഫ് വരുന്നത്. പിന്നെ നമുക്ക് ചില മരുന്നുകളുടെ അലർജീസ് ഒക്കെ കാരണം കൊണ്ട് നമുക്ക് ഡാൻഡ്രഫ് വരാറുണ്ട്. പിന്നെ തലയിൽ ഒരുപാട് പൊടി അഴുക്കൊക്കെ നിന്ന് കഴിഞ്ഞാലും തലയിൽ ഡാൻഡ്രഫ് വരും കേട്ടോ. അപ്പൊ താരം മാറാനുള്ള ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഒരു പകുതി നാരങ്ങ എടുക്കാം കേട്ടോ. അതെ, അപ്പൊ ഞാനിത് മുറിച്ചെടുക്കണുണ്ട്. അപ്പൊ അതെ, നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങ എടുക്കുക. ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിൽ അത് മതി. അതിൻ്റെ നീര് നമ്മളത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു പാത്രത്തിലേക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സാക്കാനായിട്ട് 2 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാം കേട്ടോ. ഒന്ന് വന്നിട്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൈരാണെങ്കിലും ചേർക്കാം. അപ്പൊ തൈര് നമ്മൾ ചേർക്കും. തൈരും നാരങ്ങ നീരും കൂടി ആവണ സമയത്ത് നമ്മുടെ തല ശരിക്കും നന്നായിട്ട് തണുക്കണതായിരിക്കും. അപ്പൊ തൈര് ചേർക്കുന്ന സമയത്ത് നമ്മുടെ തല നന്നായിട്ട് തണുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു കോൾഡൊക്കെ വരാൻ ചിലർക്ക് സാധ്യതയുണ്ട്. കാരണം ഇതൊരു നമുക്കൊരു 3/4 മണിക്കൂറെങ്കിലും തലയിൽ വാഷ് വെച്ചിട്ട് വേണം നമുക്ക് ഷാംപു ചെയ്ത് കളയും വേണം. അപ്പൊ തൈര് ചേർക്കണവർക്ക് തൈര് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു 4-5 സ്പൂൺ തൈരും കൂടി നമുക്ക് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ 2-3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താലും മതി. നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പൊ ഞാനിപ്പോൾ ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന തൈര് തന്നെയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന തൈരൊന്നും ഇല്ല. അപ്പൊ അതേ പുറത്തുനിന്ന് മേടിക്കാൻ നമ്മളുടെ മിൽമയുടെ തൈര് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് തൈര് റൂം ടെമ്പറേച്ചർ ആയ ശേഷം മാത്രം തലയിൽ തേക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജലദോഷം പിടിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇതിപ്പോ ഒരുപാടുണ്ടെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് ചെയ്യുക. ഓക്കെ, ഓരോരോ തവണ ചെയ്യുമ്പോഴും ഒന്ന് ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കളയേണ്ടി വരും കേട്ടോ. 3/4 മണിക്കൂർ തലയിൽ വെച്ച ശേഷം വാഷ് ചെയ്ത് കളയുക. എന്തായാലും നമുക്ക് താരം പോയിരിക്കും. എനിക്ക് ചെയ്തിട്ട് പോയിട്ട് പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ മിക്ക ദിവസവും എല്ലാ ദിവസവും തല വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തല നനച്ച് കഴിഞ്ഞാൽ നമുക്ക് താരം വരുന്നത് പരിധി കുറയ്ക്കാനായിട്ട്, 2 നേരം വാഷ് ചെയ്ത് അത്രയും നല്ലൊരു താരൻ്റെ ശല്യം കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. അപ്പം അതിന് ചിലവർക്ക് പറഞ്ഞ പോലെ സമയം കിട്ടില്ല, മുടി കൊഴിയെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറില്ല, തല വാഷ് ചെയ്യില്ല, പ്രത്യേകിച്ച് ലേഡീസ്. അങ്ങനെയാകുമ്പോൾ മുടി നന്നായിട്ട് മുടി നിറച്ച് താരം വരും. പിന്നെ തണുപ്പ് കാലമൊക്കെ ആണ് സമയത്തും തലയിൽ നിറച്ച് താരം വരും. അപ്പം അതിന് നന്നായിട്ട് നമ്മൾ തല വാഷ് ചെയ്ത് ഇതാവാം. പിന്നെ വേറൊരു കാര്യം, ആര്യവേപ്പിൻ്റെ ഇലയില്ലേ, ആര്യവേപ്പിൻ്റെ ഇല അരച്ച് നമുക്ക് തലയിൽ തേച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താരം നന്നായിട്ട് പോകുന്നുണ്ട്. അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഇട്ട് 3/4 മണിക്കൂർ വെച്ച ശേഷം കഴുകിക്കളയുക. പിന്നെ കുട്ടികൾക്കൊന്നും ഇത് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു 7-8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്, പ്രായം കൂടുതലുള്ള, അതായത് 7-8 വയസ്സ് തൊട്ടിട്ട് മുകളിലേക്കുള്ളവർക്ക് മാത്രം ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് കുഞ്ഞുങ്ങൾക്കും 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഇത് ചെയ്യരുത്. വെറുതെ ജലദോഷവും പനിയൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് അവർക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ഡോക്ടറിനെ കാണിച്ചിട്ടൊക്കെ ചെയ്യുക. ഓക്കെ, ഇത്രയും നേരം വെച്ച് കഴിഞ്ഞാൽ ജലദോഷം വരാനുള്ള സാധ്യതകൾക്കുണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ട് കുട്ടികൾക്ക് ചെയ്യാൻ നിൽക്കേണ്ട, വലിയവർക്ക് ചെയ്യുക. പ്രായമായവർക്കും, അതായത് ഒരു 12-13 വയസ്സിന് മേപ്പിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഇത് എനിക്ക് ചെയ്തപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഞാൻ 1 ദിവസം ചെയ്തപ്പോൾ തന്നെ തലയിൽ നന്നായി കുറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ചെയ്ത് അപ്പം 3 ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോൾ തലയിലെ താരനൊക്കെ എനിക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പം ചെയ്ത് നോക്കൂ കേട്ടോ.